National committee alle alla zone ajman zone committee ajman zone alle ya inshallah a'udhu billahi minash shaitani rajim bismillahir rahmanir rahim وَبَاعَدْنَا مُوسَى 30 لَيْلَةً وَأَتْمَمْنَاهَا بِعَشْرٍ صَدَقَ اللَّهُ مَوْلَانَا الْعَلِيُّ الْعَظِيمُ الصَّلَاةُ وَالسَّلَامُ عَلَيْكَ يَا سَيِّدَنَا يَا رَسُولَ اللَّهِ خُذْ بِأَيْدِينَا قَلَّتْ حِيلَتُنَا أَدْرِكْنَا بُهْمَانِكَ ഈ പരിശുദ്ധ ദിൽഹിജ്ജ മാസത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ രാപ്പകലുകൾ അള്ളാഹു നമുക്ക് ഖൈറും ബറക്കത്തും ഏറ്റി തരുമാറാവട്ടെ. നമ്മുടെ വീട്, കുടുംബങ്ങൾ, നമ്മുടെ സംഘടന, സ്നേഹജനങ്ങൾക്കെല്ലാം അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് എല്ലാ ഖൈറും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. KCF പ്രവാസി സഹോദരന്മാർക്ക് വേണ്ടി സേവനം ചെയ്യുന്ന സുന്നത്ത് ജമാഅത്തിന്റെ ഒരു സംഘ ശക്തിയാണ്. കേരളത്തിലെ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ ICF എന്ന പേരിലും, കർണാടകത്തിലെ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ KCF എന്ന പേരിലും, കേരളത്തിലും കർണാടകത്തിലും നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമ്യങ്ങളെ നേതൃത്വം സ്വീകരിച്ചുകൊണ്ട് SYS SSF മുസ്ലിം ജമാഅത്തും എല്ലാം സജീവമായി പ്രവർത്തിക്കുകയാണ്. നമ്മുടെ മുമ്പിലുള്ള മഹാന്മാരായ ഒട്ടേറെ നേതാക്കൾ നമുക്ക് വഴി കാണിച്ച് മുമ്പേ നടന്നുപോയി. അതിൽ നമുക്കൊക്കെ ഏറ്റവും പ്രിയങ്കരനായി അടുത്ത സമയത്ത് വിട്ടുപിരിഞ്ഞ താജുൽ ഉലമ ഉപ്പാപ്പ അവർകൾ, ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ MA ഉസ്താദ്, കൻസുൽ ഉലമ ചിത്താരി ഉസ്താദ്, അടുത്ത കാലത്ത് അടുത്ത സമയത്ത് നമ്മെ വിട്ടുപിരിഞ്ഞ ലിയാബുൽ മുസ്തഫ മാട്ടൂർ തങ്ങളവറുകൾ, അള്ളാഹു അവരുടെ എല്ലാം ദർജ വർദ്ധിപ്പിക്കുമാറാവട്ടെ. അതേപോലെ മറക്കാൻ കഴിയാതെ കർണാടകത്തിൽ നമുക്ക് നേതൃത്വമായി നിന്ന ബഹുമാന്യരായ മഞ്ഞനാടി അബ്ബാസ് ഉസ്താദ്, അള്ളാഹുവിടുത്തെ ദർജ വർദ്ധിപ്പിക്കട്ടെ. അങ്ങനെ മുമ്പേ നടന്ന മഹാന്മാർ ഏറെയുണ്ട്. ഇപ്പോൾ കർണാടകത്തിലും കേരളത്തിലുമായി നമുക്ക് ഇന്ത്യൻ മുസ്ലിങ്ങളുടെ തന്നെ ആത്മീയ ഗുരുവായ ഷെയ്ഖുന കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ നമ്മുടെ സംഘടനയും സ്ഥാപനങ്ങളുമെല്ലാം സജീവമായി മുന്നോട്ട് പോവുകയാണ്. കർണാടകത്തിൽ നമ്മുടെ ബഹുമാന്യരായ മാണി ഉസ്താദ്, ബേക്കൽ ഉസ്താദ്, അങ്ങനെ തുടങ്ങി നല്ല പ്രഗത്ഭരായ പണ്ഡിതന്മാർ പ്രായമുള്ള തലമുറയിലും നല്ല പ്രവർത്തന ഉത്സാഹമുള്ള യുവ പണ്ഡിതന്മാരും അവർക്കൊപ്പം ധാരാളം ചെറുപ്പക്കാരായ പ്രവർത്തകരുമെല്ലാം നാട്ടിലും വിദേശ രാജ്യത്തും നമുക്കിപ്പോൾ സജീവമായി ഉണ്ട്. ഈ സംഘശക്തി ഉപയോഗപ്പെടുത്തി നാം സജീവമായി പ്രവർത്തിച്ചാൽ തീർച്ചയായും അതിൻ്റെ ഫലം നമുക്ക് ആസ്വദിക്കാൻ രണ്ട് ലോകത്തും സാധിക്കും എന്നതിൽ തർക്കമില്ല. പ്രവാസ ലോകത്ത് ജോലി ആവശ്യാർത്ഥം പോയവരാണ് എല്ലാവരും. പല കമ്പനികളിൽ ജോലി ചെയ്യുന്നവരുണ്ട്, ഗവൺമെന്റിൽ ജോലി ചെയ്യുന്നവരുണ്ട്,
ചെറിയ ചെറിയ ബിസിനസ്സുകളൊക്കെ നടത്തി സ്വന്തമായി തൊഴിൽ കണ്ടെത്തിയവരുണ്ട്. ചെറിയ വരുമാനമുള്ളവരും വലിയ വരുമാനമുള്ളവരും എല്ലാം ഉണ്ട്. അൽഹംദുലില്ലാ. ജോലി ആവശ്യാർത്ഥം പോയ നമ്മുടെ നാട്ടിലെ ആളുകളെല്ലാം KCFന്റെയും ICFന്റെയും അഡ്രസ്സിലായി ഇപ്പോൾ പ്രവാസ ലോകത്ത് ചരിത്രം സൃഷ്ടിക്കുകയാണ്. COVID-19 മഹാമാരിയിൽ എല്ലാവരും മനസ്സുകൊണ്ട് തളർന്നു. എന്ത് ചെയ്യണം എന്നറിയാതെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന സമയത്ത് പ്രവാസ ലോകത്തെ മുഴുവൻ ആളുകൾക്കും ഒരു മാതൃകയായും ഒരു വെളിച്ചമായും ധൈര്യസമേതം പ്രവർത്തന രംഗത്തേക്ക് മുന്നോട്ട് വരാൻ ICFനും KCFനും സാധിച്ചു എന്നത് വലിയ ചാരിതാർത്ഥ്യമുള്ള കാര്യമാണ്. നമ്മുടെ ചാർട്ടേഡ് ഫ്ലൈറ്റുകളെല്ലാം അതിനേറ്റവും വലിയ ഉദാഹരണങ്ങളാണ്. ധാരാളമായ ഭക്ഷണത്തിൻ്റെ കിറ്റുകളെ വിതരണം അതിലേറ്റവും വിലപ്പെട്ടതാണ്. അങ്ങനെ അൽഹംദുലില്ലാ കാന്തപുരം ഉസ്താദിൻ്റെ നേതൃത്വത്തിലുള്ള പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനം എന്നത് അതാത് രാഷ്ട്രങ്ങളിലെ ഗവൺമെൻറ്റും ജാതി മത വ്യത്യാസമില്ലാതെ മുഴുവൻ ജനങ്ങളും സന്തോഷത്തോടുകൂടെ നോക്കിക്കാണുന്ന ഒരു സമയത്താണ് ഇപ്പോൾ നാം ഉള്ളത്. ഈ നല്ല അവസരം എങ്ങനെയെല്ലാം ഉപയോഗപ്പെടുത്താം എന്നതാണ് നാം ചിന്തിക്കേണ്ടത്. COVID-19 എന്നത് നല്ലൊരു ക്ലാസ് മുറിയാണ്. ഈ ക്ലാസ് മുറിയിലെ പ്രധാനപ്പെട്ട അധ്യാപകനാണ് കൊറോണ വൈറസ്. ഒരുപാട് കാലമായി നമ്മളൊക്കെ വഴന്നു പറഞ്ഞിട്ട് നടക്കാത്ത പല കാര്യങ്ങളും കൊറോണ വൈറസ് അധ്യാപകനെ കൊണ്ട് COVID-19 ക്ലാസ് മുറിയിൽ നടപ്പായി വരുന്നുണ്ട്. ജനങ്ങളെ ശക്തമായ ധൂർത്ത് പണം കൊണ്ടുള്ള അഹങ്കാരം അടിച്ചുപൊളി ജീവിതം ഇതെല്ലാം നമുക്ക് ആപത്ത് വരുത്തും എന്ന് ഞങ്ങളൊക്കെ വഴന്നു പറഞ്ഞപ്പോൾ ആർക്കും അത് സ്വീകാര്യമായില്ല. ഇപ്പൊ ആളുകളെല്ലാം പാകപ്പെട്ടു. ഏതിലും ഒരു ഹൈറ് നമുക്ക് ചിന്തിക്കാൻ സാധിക്കണല്ലോ. നമ്മുടെ നാടുകളിലെല്ലാം പെൺപിള്ളേര് ജാതിയും മതവും നോക്കാതെ പലരുടെ കൂടെയും ഓടിപ്പോകുന്നു, ചാടിപ്പോകുന്നു, ഒളിച്ചു പോകുന്നു. ഈ കേസുകളൊക്കെ പത്രങ്ങളിലെ സർവ്വസാധാരണയാണ്. COVID-19 വന്ന ശേഷം അങ്ങനത്തെ ഒരു കേസ് കേട്ടിട്ടേയില്ല. അപ്പൊ COVID-19 ക്ലാസ് റൂമിൽ കൊറോണ വൈറസ് എന്ന അധ്യാപകൻ വളരെ മാതൃക സൃഷ്ടിച്ചു മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മുടെ വീട് കയറി താമസം, ഗൃഹപ്രവേശനം, കല്യാണം, അതേപോലെ തന്നെയുള്ള വിഷയങ്ങളിലെല്ലാം ഭക്ഷണം കൊണ്ടുള്ള ധൂർത്ത്, വസ്ത്രങ്ങളെ കൊണ്ടുള്ള ധൂർത്ത്, അലങ്കാരങ്ങളെ കൊണ്ടുള്ള ധൂർത്ത്, അതെല്ലാം ഒരു അഹങ്കാരത്തിന്റെ രീതിയിൽ നടത്തിയിരുന്ന ആ പ്രോഗ്രാമുകളെല്ലാം COVID-19 പിടിച്ചുകെട്ടി. അപ്പൊ അങ്ങനത്തെ ഒന്നും കേൾക്കുന്നില്ല. COVID-19 ക്ലാസ് മുറിയിൽ കൊറോണ അധ്യാപകൻ എല്ലാവർക്കും മാതൃക സൃഷ്ടിക്കുന്നുണ്ട്. ഇപ്പൊ ലോകത്ത് രാജാക്കളും പ്രജകളും രണ്ടില്ല, എല്ലാവരും പ്രജകളാണ്. ഒരു ഭരണാധികാരിക്കും നാളെ എന്ത് സംഭവിക്കും എന്ന് തീരുമാനിക്കാൻ കഴിയാത്ത വിധം നമ്മുടെ കണ്ണിൽ പെടാത്ത COVID-19 ക്ലാസ് റൂമിൽ നമ്മെ കൊറോണ വൈറസ് ഭരിക്കുകയാണ്. അത് എല്ലാ രംഗത്തും ഉണ്ട്. അപ്പൊ ഞാൻ കുറെ നല്ല വശങ്ങൾ ഏതിലും അള്ളാഹു നിശ്ചയിച്ചതിലും ഉണ്ടാകും. അതേസമയത്ത് നമ്മുടെ പള്ളികൾ അടഞ്ഞു കിടക്കുന്നു, മദ്രസകളും സ്കൂളുകളും അടഞ്ഞു കിടക്കുന്നു, നമ്മുടെ പല ആളുകൾക്കും തൊഴിൽ നഷ്ടപ്പെടുന്നു, സാമ്പത്തിക രംഗം ഒരു 10 വർഷത്തേക്ക് പുറകോട്ട് പോയി കഴിഞ്ഞു, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് പ്രതിസന്ധികൾ ജോലി സ്ഥലങ്ങളിൽ പ്രവാസ ലോകത്തും ഉണ്ട്, നാട്ടിലും ഉണ്ട്. അങ്ങനെയുള്ള വിഷയങ്ങൾ ചിന്തിക്കുമ്പോൾ നമുക്ക് അവിടെയും ഒരുപാട് പാഠമുണ്ട്. എല്ലാ വരുമാനവും എല്ലാ ആരോഗ്യവും എല്ലാ സ്വാധീനവും ഒരേപോലെ എന്നും നിലനിൽക്കും എന്ന് ആരും വിചാരിക്കാൻ പറ്റില്ല.
ഇതിനെല്ലാം ഒരു മാറ്റം വരും. ഇതെല്ലാം നിയന്ത്രിക്കുന്ന ഒരു ഉടമസ്ഥൻ വേറെയാണ്. ആ ഉടമസ്ഥൻ ആ മാലിക്കുൽ മുലൂക്കായ റബ്ബിന് വഴിപ്പെട്ടും ഭയപ്പെട്ടും ജീവിക്കൽ മാത്രമേ നമ്മുടെ മുമ്പിൽ മാർഗമുള്ളൂ എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് COVID-19 ക്ലാസ് മുറി. എന്നാൽ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ നിങ്ങളോട് പങ്കുവെക്കുന്നത്, നാം ആലോചിക്കേണ്ടത്, ഭൂമി എന്ന് പറയുന്നത് അല്ലാഹു തആല മനുഷ്യർക്ക് താമസിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. ഭൂമിയെ നാം മനുഷ്യ സഞ്ചാരയോഗ്യമാക്കി വെച്ചിരിക്കുന്നു. മനുഷ്യർക്ക് താമസിക്കാനാണ് ഭൂമി. മനുഷ്യ താമസത്തിന് പറ്റാത്ത എന്ത് ഭൂമിയിൽ വന്നാലും അത് നിലനിൽക്കുകയില്ല. ചിലപ്പോൾ ഒരു ദിവസം, ചിലപ്പോൾ ഒരാഴ്ച, ചിലപ്പോൾ ഒരു കൊല്ലം, ഒരു കാലാവധിയിൽ അത് ഇല്ലാതാകും. കാരണം ഇവിടെ മനുഷ്യർക്ക് താമസിക്കണം. അല്ലാഹു തആല ഇന്നി ജാഇലുൻ ഫിൽ അർദി ഖലീഫ, ഭൂമിയിലേക്ക് പ്രതിനിധിയായിട്ടാണ് ആദം നബിനെ പടച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കാണ് ഭൂമിയിലെ താമസം. ഇവിടെ മലക്കുകൾക്ക് താമസിക്കാനുള്ള സ്ഥലം അല്ല. ഇവിടെ ഇപ്പോൾ ജിന്നുകൾക്ക് താമസിക്കാനുള്ള സ്ഥലമല്ല. ഇവിടെ മനുഷ്യർക്ക് താമസിക്കാനുള്ളതാണ്. മനുഷ്യരുടെ താമസത്തിന് തടസ്സമാകുന്ന എന്ത് ഭൂമിയിലുണ്ടോ അതിനൊന്നും നിലനിൽപ്പില്ല. അതെല്ലാം ഒരു പരീക്ഷണമായിട്ട് വരും ചിലപ്പോ, ഒരു ശിക്ഷയായിട്ട് വരും ചിലപ്പോ. അപ്പൊ നമ്മൾ അത് പരീക്ഷണമായി വന്നാലും ശിക്ഷയായി വന്നാലും അതിൽ നമുക്കൊരു ഖൈർ കിട്ടുന്നതിന് വേണ്ടി അല്ലാഹുവോട് അതാണ് നമുക്ക് സാധ്യമാകുന്നത്. അല്ലാതെ ഇനി അങ്ങോട്ട് കാലാകാലം ഈ കൊറോണ വൈറസ് തന്നെ ആയിരിക്കും, ഇനി കാലാകാലം കോവിഡ് തന്നെ ആയിരിക്കും, ഇങ്ങനെയൊന്നും ആരും വിചാരിക്കണ്ട. ഭൂമി നമുക്ക് താമസിക്കാനുള്ളതാണ്. നമ്മുടെ താമസത്തിന് വിഘാതമാകുന്നതിന് ഇവിടെ നിലനിൽപ്പ് കൊടുക്കൂല അല്ലാഹു തആല. പിന്നെ ഒരു പരീക്ഷണം തരികയാണ് ഇടക്ക്. ആ പരീക്ഷണത്തിൽ നേരത്തെ സ്വാഗതം പറഞ്ഞപ്പോഴും അതേപോലെ തന്നെ നമ്മുടെ നിസാമി സംസാരിച്ചപ്പോഴൊക്കെ പറഞ്ഞല്ലോ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം പരീക്ഷണത്തിന്റെ തീച്ചൂളയിലൂടെ കടന്നുപോയതാണ്. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഖുല്ലത്ത് ഖലീൽ എന്ന പദവി കിട്ടിയത് ഈ ദുൽഹിജ്ജ മാസത്തിന്റെ 10 രാത്രികളിലാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീയിലേക്ക് എറിയപ്പെട്ടപ്പോൾ അതിനെ സന്തോഷത്തോടെ സ്വീകരിച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് കിട്ടാക്കനിയായി കിട്ടിയിരിക്കുന്ന മോനെ കഴുത്ത് അറുക്കണമെന്ന് പറഞ്ഞപ്പോൾ അറുക്കാൻ തയ്യാറായി. അങ്ങനെ പരീക്ഷണത്തിന്റെ തീച്ചൂളയിൽ പോയി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അള്ളാഹു കഅബ ശരീഫിന്റെ നിർമ്മാണം ഏൽപ്പിച്ചു. ആ പുനർനിർമ്മാണം ഭംഗിയായി നിർവഹിച്ചുകൊണ്ട് അതിനെ ലോകത്തിന് വേണ്ടി സമർപ്പിച്ചു. ഇത്രയും ഒക്കെ ആയപ്പോൾ അള്ളാഹു തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ആദരിച്ചു. ആ ആദരവാണ് ഇബ്രാഹിം നബിക്ക് ഖലീൽ എന്ന പദവി നൽകിയത്. ആ ഖലീലുല്ലാ എന്ന പദവി കൊണ്ട് ഇബ്രാഹിം നബിയെ തെരഞ്ഞെടുത്തത് ഈ ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യത്തെ 10 രാത്രികളിലൊന്നാണ്. അതാണ് ഈ 10 പ്രത്യേകത. മറ്റൊന്ന്, നബിയുല്ലാഹി ആദം അലൈഹിസ്സലാം സ്വർഗലോകത്ത് നിന്ന് ഭൂമിയിൽ വന്നു, അള്ളാഹുവിന് മുമ്പിൽ സുജൂദിൽ വീണ് കരഞ്ഞു. 300 വർഷങ്ങൾക്ക് ശേഷം ആദം നബി അലൈഹിസ്സലാമിന് വഹയ് കിട്ടി, നിങ്ങൾ ഇവിടെ നിന്ന് മക്കത്തുൽ മുക്കറമയിൽ പോകണം. അങ്ങനെ ജബലുൽ ഹിന്ദ് സറന്ദീപ പർവ്വതത്തിൽ നിന്ന് മക്കയിലേക്ക് നടന്നു. അവിടെ പോയി ഹവ്വാ ബീവിയുമായി കൂടെ കണ്ടുമുട്ടി. അവരവിടെ ഒരുമിച്ച് കൂടിയത് അറഫയിലാണ്. അറഫയിൽ ഒരുമിച്ച് കൂടി അവിടെ നിന്ന് ദുആ ചെയ്തു. അപ്പൊ അള്ളാഹു തആല ആദം നബി അലൈഹിസ്സലാമിന്റെ തൗബ സ്വീകരിക്കുകയും ദുആക്ക് ഉത്തരം കൊടുക്കുകയും ചെയ്തു. അത് സംഭവിച്ചത് ദുൽഹിജ്ജ 10 ഈ സമയത്താണ്. അത് ഈ 10 മറ്റൊരു പ്രത്യേകതയാണ്. അങ്ങനെ ഒട്ടേറെ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചതാണ് ഈ ദുൽഹിജ്ജ 10. നാം എല്ലാവരും ഈ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൽ നാം അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് എന്ത് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ മുന്നോട്ട് വന്നാലും അതിന് അള്ളാഹു തആല വലിയ പ്രതിഫലം നൽകി ആദരിക്കും. അതാണ് മഹാന്മാരായ ആളുകൾ അവരുടെ കിതാബുകളൊക്കെ രേഖപ്പെടുത്തിയത് കാണും.
ഈ പത്ത് ദിവസത്തെ ആരാണ് ആദരിക്കുന്നത്? വൽ ഫജ്രി വ ലയാലിൻ അഷർ എന്ന് പറഞ്ഞ പത്ത് രാത്രികൾ, ഈ ദിനരാത്രങ്ങളെ ആരാണ് ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഖുർആൻ ഓതി അള്ളാഹുവിലേക്ക് അടുക്കുന്നവരുണ്ടാകും, ദിക്ര ചൊല്ലി അടുക്കുന്നവരുണ്ടാകും, നോമ്പെടുത്ത് അള്ളാഹുവിലേക്ക് അടുക്കുന്നവരുണ്ടാകും, ദാനധർമ്മങ്ങൾ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കുന്നവരുണ്ടാകും. ഈ ദുൽഹിജ്ജ മാസത്തിന്റെ 1 മുതൽ 10 കൂടിയ അതിപ്രധാന രാപ്പകലുകളിൽ നോമ്പെടുത്തുകൊണ്ട് ഖുർആൻ ഓതിക്കൊണ്ട് ദിക്ര ചൊല്ലിക്കൊണ്ട് ദാനധർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല 10 ബഹുമാനങ്ങൾ നൽകി അവരെ സ്വീകരിക്കും. ഈ 10-ൽ നമ്മൾ അള്ളാഹുവിനോട് അങ്ങോട്ട് അടുത്ത വകയിൽ അള്ളാഹു തിരിച്ച് ഇങ്ങോട്ട് നമുക്ക് 10 പ്രാധാന്യം കൊണ്ട് നമ്മെ അനുഗ്രഹിക്കും. അതുകൊണ്ട് നാം പ്രത്യേകിച്ച് മനസ്സിലാക്കണം എന്തെല്ലാം ആണ് ആ 10 അനുഗ്രഹങ്ങൾ. അൽ ബറക്കത്ത് ഫീ ഉംരിഹി, ആയുഷ്കാലത്തിൽ അള്ളാഹു ബറക്കത്ത് ചെയ്യും. ആയുസ് എന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡുകളാണ്, നമ്മളെ മണിക്കൂറുകളാണ്, നമ്മുടെ ദിവസങ്ങളാണ്. അപ്പൊ ആയുസിൽ ബർക്കത്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ദുൽഹിജ്ജയുടെ ഈ 10 ദിവസം നാം ഒരു പദ്ധതി ആസൂത്രണം ചെയ്തു, നാം ഒരു പദ്ധതി നടപ്പാക്കി, അതിന് തീരുമാനമെടുത്തു. നമ്മൾ എന്ത് സൽക്കർമ്മങ്ങൾ അള്ളാഹു പൊരുത്തപ്പെട്ടത് എടുത്താലും ഒന്ന് നമ്മുടെ ആയുസിൽ ബർക്കത്ത് ചെയ്യും. വസിയാദത്ത് ഫീ മാലിഹി, നമ്മുടെ സമ്പത്തിൽ അള്ളാഹു വർദ്ധനവ് തരും. പ്രവാസി സുഹൃത്തുക്കളെല്ലാം വളരെ ബേജാറിലാണ്. ജോലി നഷ്ടപ്പെടുമോ? നാട്ടിൽ വന്നവർക്ക് അങ്ങോട്ട് പോരാൻ പറ്റുമോ? അവിടെ നിന്ന് തിരിച്ച് നാട്ടിൽ വന്നാൽ ജോലി ഇല്ലാതാകുമോ? അങ്ങനെയൊക്കെ ബേജാറുണ്ട്. നാട്ടിലുള്ള ആളുകളും വലിയ ബേജാറിലാണ്. ഇവിടെ എല്ലാം ശമ്പളങ്ങൾ പകുതിയാക്കി കഴിഞ്ഞു, പ്രൈവറ്റ് സ്ഥാപനങ്ങൾ പകുതിയും കൊടുക്കാൻ സാധിക്കാതെ. ഇപ്പൊ നിലമ്പൂരിൽ ഞങ്ങൾ നടത്തുന്ന സ്ഥാപനമുണ്ട് മജ്മഅ്, 2000 കുട്ടികളും 150 ജീവനക്കാരും ഉണ്ട്, ഉസ്താദുമാരും മാഷന്മാരും ഒക്കെ ആയിട്ട്. ഈ വലിയ പെരുന്നാൾ അടുത്തിരിക്കുന്നു, ശമ്പളം കൊടുക്കാൻ എന്തു ചെയ്യും? പകുതി ശമ്പളം കൊടുക്കാനാണ് ഇപ്പൊ തീരുമാനം, അതിന് സാധിക്കണ്ടേ? അപ്പൊ ഇത് എല്ലാവർക്കും ഉണ്ട്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അസ്സിയാദത്തു ഫീ മാലിഹി, ഈ 10 ദിവസങ്ങളിൽ നോമ്പെടുത്തുകൊണ്ടും മറ്റ് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടും അള്ളാഹുവിലേക്ക് അടുക്കുന്ന ആളുകൾക്ക് അള്ളാഹു തല സമ്പത്തിൽ വർദ്ധനവ് തരും. അത് കൃഷി കൊണ്ട് വർദ്ധനവാവാം, ബിസിനസ്സിലാവാം, മറ്റേതിലുമാവാം, അള്ളാഹു തല വർദ്ധനവ് തരും. ഒരാൾ ഏത് വിഷയത്തിലാണോ അവന്റെ സമ്പത്തിൽ അള്ളാഹു തല വർദ്ധനവ് നൽകും. മൂന്നാമത്തെ കാര്യം, അൽ ഹിഫ്ളു ഫീ ഇയാലിഹി, കുടുംബത്തിന് അള്ളാഹു തല കാവൽ നൽകും. അപകടങ്ങളിൽ നിന്ന് കാവൽ, ആപത്തുകളിൽ നിന്ന് കാവൽ, മുസീബത്തിൽ നിന്ന് കാവൽ, അങ്ങനെ ഉള്ള എല്ലാ വിഷയത്തിൽ നിന്നും അള്ളാഹു തല കുടുംബസമേതം കാവൽ നൽകും. അങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതിന്റെ ഉദാഹരണങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അതേപോലെ തന്നെ അത്തക്ഫീറു ലിസയ്യാതിഹി, അവന്റെ ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകളും കുറ്റങ്ങളും പാകപ്പിഴവുകളും ദോഷങ്ങളും ഈ 10 ദിവസത്തെ ഇബാദത്ത് കൊണ്ട് ബഹുമാനിച്ചാൽ അവരെ റെക്കോർഡിൽ നിന്ന് അള്ളാഹു തആല തിന്മകൾ മായ്ച്ചു കളയും. മാത്രമല്ല, വത്തളഈഫു ഫീ ഹസനാതിഹി, നന്മകളെ അള്ളാഹു തആല വർദ്ധിപ്പിച്ചു തരും, നന്മകളെ അള്ളാഹു തആല വർദ്ധിപ്പിച്ചു തരും. ഇത് ഇതിന്റെ പ്രത്യേകതയിൽ അള്ളാഹുവിനെ നാം, അള്ളാഹു ബഹുമാനിച്ചതിനെ നാം ബഹുമാനിക്കുമ്പോൾ അള്ളാഹു നമുക്ക് തിരിച്ചു തരുന്ന ബഹുമാനമാണ്. വത്തളഈഫു ഫീ ഹസനാതിഹി, നന്മകളെ അള്ളാഹു തആല ഇരട്ടി ഇരട്ടിയായി വർദ്ധിപ്പിക്കും. നമ്മൾ കണ്ടിട്ടില്ലേ, ഒരു തെങ്ങിന്റെ തൈ നട്ടുപിടിപ്പിച്ചാൽ അതിൽ നിന്ന് തേങ്ങയായി എത്ര തേങ്ങയാണ് ഉണ്ടാവുന്നത്? തളഈഫ്. ഒരു വിത്ത് വിതറിയാൽ ഒരു വിത്തിൽ നിന്ന് എത്ര ഗോതമ്പ് മണി, എത്ര നെൽമണി, എത്ര അരി. ഇതുപോലെ നമ്മുടെ നന്മകൾ അങ്ങനെ വർദ്ധിച്ചു വർദ്ധിച്ചു കൊണ്ടിരിക്കും. അത് ഈ 10 ദിവസങ്ങളെ ബഹുമാനിച്ചതിന് അള്ളാഹു നമുക്ക് തിരിച്ചു തരുന്ന ബഹുമാനമാണ്. അതേപോലെ അത്തസ്ഹീലു ഫീ സക്കറാത്തിഹി, മരണാസന്നമായി നിൽക്കുന്ന സമയത്ത് മനുഷ്യൻ രണ്ട് രൂപത്തിലാണ്. ഒന്ന്, മരണം ആസന്നമായ ആളുടെ റൂഹ് ശരീരത്തിൽ കയറി ഒളിച്ചിരിക്കും. കള്ളനെ പിടിക്കാൻ പോലീസ് വന്നാൽ കള്ളൻ ഒളിച്ചിരിക്കുന്നത് പോലെ റൂഹ് ഒളിച്ചിരിക്കും. അപ്പൊ റൂഹിനെ പിന്നെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകേണ്ടി വരും. അതിന്റെ സക്കറാത്തുൽ മൗത്ത് സഹിക്കാൻ കഴിയാത്തതാണ്. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അതേസമയത്ത് ഒരു സൽക്കാരത്തിന് ക്ഷണിക്കാൻ ഒരാൾ വന്നാൽ
നമ്മൾ അവർക്ക് ജ്യൂസൊക്കെ കൊടുത്ത് സന്തോഷത്തോടുകൂടെ യാത്രയാണ്. എന്നാൽ മുഅ്മിനായ മനുഷ്യന്റെ റൂഹ് അസ്റായിൽ അലൈഹിസ്സലാമിന്റെ അടുക്കലേക്ക് സന്തോഷത്തോടു കൂടെ പിരിഞ്ഞു പോകും. അതാണ് ഈ പത്ത് ദിവസത്തെ നാം ബഹുമാനിച്ചാൽ അത്തസ്ഹീറു ഫി സക്കറാത്തിൽ സക്കറാത്തിന്റെ റൂഹ് പിരിയുന്ന സമയത്ത് അള്ളാഹു നമ്മെ പ്രത്യേകമായി സഹായിക്കും. അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് വലിയ സന്തോഷമുള്ള മരണമായി മാറും. അതേപോലെ തന്നെ ഏഴാമത്തെ കാര്യം അള്ളിയാഉ ഫി ദുലുമാതിഹി, മരണാനന്തരം ഇരുട്ടറകളാണ്, ഖബർ ഇരുട്ടാണ്. അവിടുന്ന് അങ്ങോട്ട് എല്ലാ സ്ഥലത്തും അടഞ്ഞ ഇരുട്ട്, തുറന്ന ഇരുട്ട്. മഹ്ശർ മൻസബയിൽ ധാരാളം ആളും സൂര്യപ്രകാശം ഉണ്ടെങ്കിലും നമ്മുടെ കൽബി ഇരുട്ടിലാണ്. ഖബറിൽ നാം ഇരുട്ടറയിലാണ്. ആ ഇരുട്ടറയിലേക്ക് നല്ല വെളിച്ചം അള്ളാഹു നൽകും. ദിൽഹിജ്ജ മാസത്തിന്റെ പത്ത് ദിവസങ്ങളെ ബഹുമാനിച്ച് നോമ്പെടുത്തു ഒന്ന്, പിണങ്ങിയവർ ഇണങ്ങി രണ്ട്, അകന്നവർ അടുത്തു മൂന്ന്, ദാനധർമ്മങ്ങൾ കുടുംബത്തിലും അല്ലാത്തവർക്കും നൽകി നാല്, അള്ളാഹുവിലേക്ക് പാതിരാ സമയത്ത് തൗബാ ചെയ്തു അഞ്ച്, ഇങ്ങനെ സമൂഹത്തിന് ഉപകരിക്കുന്ന ധാരാളം സേവനങ്ങൾ ചെയ്തു ആറ്. ഏതാണോ സൽക്കർമ്മം ഒരാൾക്ക് ചെയ്യാൻ സാധിച്ചത് അത് ഈ സമയത്ത് ചെയ്യുമ്പോൾ അള്ളാഹു തആല നമ്മുടെ ഖബറിൽ പ്രകാശം നൽകും. അതേപോലെ അത്തസ്ഖീലു ഫീ മീസാനിഹി, ഈ പത്ത് ദിവസത്തെ അമലിന്റെ പ്രതിഫലം മീസാൻ എന്ന തുലാസിൽ മറ്റെല്ലാറ്റിനേക്കാളും ഭാരമുള്ളതാകും, മറ്റെല്ലാറ്റിനേക്കാളും ഭാരമുള്ളതാകും. ഓർത്തു നോക്കൂ നിങ്ങൾ, നമ്മളിപ്പോ ഒരു തുലാസിൽ ഇരുമ്പ് വെച്ച് തൂക്കുകയാണ്, ഒരു തുലാസിൽ സ്വർണം വെച്ച് തൂക്കുകയാണ്. സ്വർണവും ഇരുമ്പും തമ്മിൽ ക്വാളിറ്റിയിൽ എത്രയാണ് വ്യത്യാസം എന്ന പോലെ ഈ പത്ത് ദിവസം ചെയ്ത അമലിന്റെ പ്രതിഫലം മീസാൻ എന്ന തുലാസിൽ വരുമ്പോൾ അത് സ്വർണം പോലെ, അത് നല്ല മൂല്യമുള്ളതായിട്ട് അള്ളാഹു തആല മാറ്റിത്തരും. അന്നജാത്ത് ഫീ ദറക്കാത്തിഹി, ഒമ്പതാമത്തത് ഓർമ്മപ്പെടുന്നത് അന്നജാത്ത് ഫീ ദറക്കാത്തിഹി. ദറക്കാത്ത് എന്ന് പറഞ്ഞാൽ നരകത്തിന്റെ അടിയിലേക്ക് അടിയിലേക്ക് പോകുന്ന തട്ടുകളാണ്. നരകത്തിന്റെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടുള്ള അതിനാണ് ദറക്കാത്ത് എന്ന് പറയാം. ആ നരകത്തിന്റെ സ്റ്റെപ്പിൽ താഴ്ന്നു പോയി നരകത്തിൽ വീണു പോകുന്നതിനെ അള്ളാഹു തആല പ്രത്യേകം കാവൽ നൽകും. ഈ പത്ത് ദിവസത്തെ സൽക്കർമ്മത്തിന് അള്ളാഹു നൽകുന്ന ഒമ്പതാമത്തെ പ്രതിഫലമാണ്. ഇനി പത്താമത്തത് പറയാം. പത്താമത്തത് അത്തസഅ്ഉദു ഫീ ദറജാതിഹി, സ്വർഗത്തിന്റെ പടിപടികൾ ഉയർന്ന് 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 അവന് ഉന്നത നിലവാരമുള്ള ജന്നാത്തുൽ ആല, ഫീ ജന്നത്തിൻ ആലിയ, ജന്നാത്തുൽ ഫിർദൗസ്, അങ്ങനെ സ്വർഗത്തിന്റെ ടോപ്പ് പദവിയിലേക്ക് ഉയരാൻ അള്ളാഹു തആല അവന് ഭാഗ്യം കൊടുക്കും. ഇങ്ങനെ വലയാലിൻ അഷ്ർ, പത്ത് രാത്രികൾ എന്ന് പറഞ്ഞ് അള്ളാഹു ബഹുമാനിച്ച ഈ പത്ത് ദിനരാത്രങ്ങളെ നാം ആര് ആദരിക്കുന്നു ബഹുമാനിക്കുന്നു, അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് തിരിച്ച് ഇങ്ങോട്ട് പത്ത് ബഹുമാനങ്ങൾ നൽകും. ആ പത്ത് ബഹുമാനങ്ങളിൽ നിങ്ങൾ ഓർത്തു നോക്കൂ, ആ പത്ത് ബഹുമാനങ്ങളിൽ നമുക്ക് അള്ളാഹുവിന്റെ വലിയ സന്തോഷത്തോടെ ലഭിക്കുന്നതാണ്. അതുകൊണ്ട് എന്റെ കെ സി എഫിന്റെ കൂട്ടുകാർ, ഇത് കേട്ട് മനസ്സിലാക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, നിങ്ങളെ നാട്ടിലൊക്കെയുള്ള ഭാര്യമാർ, പെങ്ങന്മാർ, മാതാപിതാക്കൾ, ആരോട് നിങ്ങൾ ഉണർത്തിയാൽ ഈ പത്ത് ദിവസത്തിലെ അമലുകൾക്ക് അത്ര വലിയ പുണ്യമുണ്ട്. കാരണം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു ഖലീലായി തെരഞ്ഞെടുത്ത മാസമാണിത്. കഅബ ശരീഫിന്റെ പണി പൂർത്തിയാക്കി ലോകത്തിന് സമർപ്പിച്ച മാസമാണിത്. ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട മാസമാണ് മഗ്ഫിറത്തിന്റെ സന്തോഷം. അതേപോലെ തന്നെ നമുക്ക് നോക്കിയാൽ ആദം നബി അലൈഹിസ്സലാമിന്റെ ദുആ സ്വീകരിച്ച സന്തോഷം ലഭിച്ച മാസമാണ്. ആദം നബിയും ഹവ്വാ റളിയല്ലാഹു അൻഹയും ഭൂമിയിൽ ആദ്യമായി അറഫയിൽ ഒരുമിച്ചു കൂടിയ മാസ ദിവസമാണ്. മുസ്ലിം ലോകത്തെ പ്രതിനിധികൾ മുഴുവനും കഅബ ശരീഫിന്റെ ചുറ്റുഭാഗത്ത് ഒരുമിച്ചു കൂടി ഹജ്ജിന്റെ അമലുകൾക്ക് തുടക്കമായി. ദുൽഹിജ്ജ എട്ട് മിനയിലേക്ക് പോവുകയാണ്, യോമുത്തറവിയ. ദുൽഹിജ്ജ ഒമ്പത് അറഫയിൽ ഒരുമിച്ചു കൂടുകയാണ്, യോമു അറഫ. ദുൽഹിജ്ജ പത്ത് മുസ്ദലിഫയിൽ രാപ്പാർത്ത ശേഷം കല്ലേറിന് വേണ്ടി മിനായിലേക്ക് തിരിച്ചു വരികയാണ്, യോമു നഹർ. ലോകത്ത് മുഴുവനും ദുൽഹിജ്ജത്തിന്റെ ദിവസം. അപ്പൊ ഇങ്ങനെയുള്ള പുണ്യ ദിവസങ്ങൾ അടങ്ങിയ ഈ സമയത്തെ നാം ബഹുമാനിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുമ്പോൾ തിരിച്ച് അള്ളാഹു ഇങ്ങോട്ട് പത്ത് പ്രതിഫലങ്ങൾ നൽകിക്കൊണ്ട് നമ്മെ ബഹുമാനിക്കും എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു വറക്കപ്പുള്ള സമയങ്ങളിൽ നമ്മൾ ആസൂത്രണം ചെയ്യാം.
അടുത്ത ഒരു വർഷം കെ സി എഫിന് എന്തെല്ലാം പ്രവർത്തിക്കാൻ സാധിക്കും, അജ്മാനിൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, അതേപോലെ തന്നെ നാട്ടിൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ഓരോരുത്തരും നാട്ടിലെ ഓരോരോ യൂണിറ്റ് കമ്മിറ്റിയുടെ പ്രതിനിധികളായിരിക്കും. നിങ്ങളുടെ യൂണിറ്റിൽ എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും, നിങ്ങളെ സെന്ററിൽ എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും, അങ്ങനെ ആലോചിക്കുമ്പോൾ അതിൽ വിവിധ കാര്യങ്ങൾ ആലോചിക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം, നമ്മുടെ ആളുകൾ ഇനി അങ്ങോട്ടുള്ള സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ പ്രവാസ ലോകത്തുള്ള നിങ്ങൾ അതിന് വളരെയധികം പ്രാധാന്യം കൊടുത്ത് നാട്ടിലെ ആളുകളെയും നല്ല പോലെ സജ്ജരാക്കണം. എന്താണത്, നമുക്ക് പ്രവാസ ലോകത്തേക്കുള്ള യാത്രയുടെ സാധ്യത കുറഞ്ഞു തുടങ്ങി. കഴിഞ്ഞ കാലത്തെ പോലെ ഇനി പ്രവാസ ലോകത്തേക്ക് അത്ര അധികം ആളുകൾക്ക് ജോലി സാധ്യത ഉണ്ടാകുമോ എന്ന് അറിയില്ല. ഇനി ജോലി സാധ്യത ഉണ്ടായാൽ തന്നെ പഴയ കാലത്തെ പോലെ മരാമത്ത് പണികൾ ഇനിയില്ല. ഇനി വിദ്യാസമ്പന്നരായ ആളുകൾക്ക് കമ്പ്യൂട്ടർ വർക്ക് പണികളാണ് ഇനി ഉണ്ടാവുക. അപ്പോ ജോലി സാധ്യതയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി ഉള്ളത് വിദ്യാഭ്യാസം ഉണ്ടാവുക എന്നതാണ്. അതുകൊണ്ട് പ്രവാസ ലോകത്ത് എത്തിയിരിക്കുന്ന നിങ്ങളും, നിങ്ങൾ ഇപ്പോൾ ഏതൊരു വിദ്യാഭ്യാസ മേഖലയിലാണോ നിങ്ങൾ എത്തിയത്, പ്ലസ് ടു കഴിഞ്ഞവരാണോ, ഡിഗ്രി കഴിഞ്ഞവരാണോ, നിങ്ങൾ ഇപ്പോൾ ജോലി ചെയ്യുന്നത് ഏത് തസ്തികയിലാണ്, അവിടെ നിന്നുകൊണ്ട് എന്നും ഈ ജോലി തന്നെ മതി എന്നല്ല തീരുമാനിക്കേണ്ടത്. നിങ്ങളിപ്പോൾ ഒരു ഓഫീസിലെ റിസപ്ഷനിലാണെങ്കിൽ നിങ്ങൾ അവിടുത്തെ അക്കൗണ്ടിലേക്ക് മാറാൻ എന്താണ് വഴി എന്ന് ആലോചിക്കണം. നിങ്ങൾ സെയിൽസ് മാൻ ആണെങ്കിൽ നിങ്ങൾ സെയിൽസ് മാനേജർ ആകാൻ എന്താണ് വഴി എന്ന് ആലോചിക്കണം. നിങ്ങൾ സെയിൽസ് മാനേജർ ആണെങ്കിൽ സെയിൽസ് എക്സിക്യൂട്ടീവ് ആകാൻ എന്താണ് വഴി എന്ന് ആലോചിക്കണം. നിലവിൽ നമ്മൾ എത്തിപ്പെട്ട ഒരു പോസ്റ്റിൽ കാലാകാലം അവിടെ തന്നെ ഇരിക്കുക എന്നതിന് പകരം അവിടെ നിന്നുകൊണ്ട് അറിവ് നേടുക, ഒഴിവ് സമയങ്ങളിൽ വായനയിൽ മുഴുകുക, ഒഴിവ് സമയങ്ങളിൽ അറിവുള്ളവരോട് ചോദിച്ചു പഠിക്കുക. അങ്ങനെ വിദ്യാഭ്യാസപരമായ ഉയർച്ച നമുക്ക് നിർബന്ധമാണ്. നാട്ടിലുള്ള നമ്മുടെ നാട്ടുകാരോടും പ്രവർത്തകരോടും ഉണർത്തണം. കർണാടകത്തിന്റെ പോലീസിൽ മുസ്ലിംങ്ങളുടെ എണ്ണം വളരെ കുറവാണ്. കർണാടകത്തിന്റെ പട്ടാളത്തിൽ മുസ്ലിംകൾ തീരെ ഇല്ല എന്ന് പറയണം. അതേപോലെ തന്നെ കർണാടകത്തിന്റെ സിവിൽ സർവീസിൽ മുസ്ലിംങ്ങളുടെ എണ്ണം വളരെ കുറവാണ്. കലക്ടറേറ്റിൽ ജോലി ചെയ്യുന്ന എത്ര മുസ്ലിംങ്ങളുണ്ട്, സെക്രട്ടേറിയറ്റിൽ ജോലി ചെയ്യുന്ന മുസ്ലിംങ്ങളുടെ എണ്ണം എത്രയുണ്ട്? ഇത് നിങ്ങൾ ഗൗരവത്തിലെടുക്കണം. ഒരു 10 വർഷക്കാലത്തെ ഒരു ദീർഘകാല പദ്ധതി ആസൂത്രണം ചെയ്തുകൊണ്ട് ഇപ്പോൾ സ്കൂളിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ ഫോക്കസ് ചെയ്തുകൊണ്ട് 10ാം ക്ലാസ്സിൽ വിജയിച്ചിരിക്കുന്ന മക്കൾക്ക് +1, +2 അതേപോലെ തന്നെ ഡിഗ്രി, ഡിപ്ലോമ, അങ്ങനെ അവർക്ക് ഉയർന്ന ഉയർന്ന വിദ്യാഭ്യാസം കൊടുക്കുന്നതിന് നല്ല പ്രോത്സാഹനങ്ങളും പദ്ധതികളും നമ്മുടെ മുമ്പിൽ വേണം. നമ്മുടെ നാട്ടിൽ നമുക്ക് അധിക ജോലി ഇനി കിട്ടാനില്ല. അതുകൊണ്ട് ഓരോ മുസ്ലിം വീട്ടിലും ഒരു മുസ്ലിം ഉദ്യോഗസ്ഥൻ, സർക്കാരിൽ ജോലിയുള്ള ഒരാൾ ഒരു കുടുംബത്തിൽ ഉണ്ടാവുക എന്ന ഒരു നിലപാടിലേക്ക് മുസ്ലിംങ്ങളായ നാം മാറി വരിക മാത്രമേ പരിഹാരമുള്ളൂ. 2-3 നില അതിനാവശ്യമുണ്ട്. 1, മുസ്ലിംങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകട്ടെ എന്ന് മുദ്രാവാക്യം വിളിക്കുന്നവരുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ നാഷണാലിറ്റിയെ ചോദ്യം ചെയ്യുന്നവരുണ്ട്. ഓരോ കുടുംബത്തിലും ഒരാളെങ്കിലും വിദ്യാഭ്യാസമുള്ള ആളും സർക്കാരിന്റെ ഏതെങ്കിലും ചെറുതോ വലുതായ ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളും ഉണ്ടാകുന്നത് ഇനി അങ്ങോട്ടുള്ള കാലഘട്ടങ്ങളിൽ നമുക്ക് അനിവാര്യതമായ ഒരു സംഗതിയായി നിലനിൽക്കുകയാണ്. ഇത് കെ സി എഫിന്റെ സുഹൃത്തുക്കൾ പ്രത്യേകം ഓർക്കണം. നിങ്ങൾക്കത് നടപ്പാക്കാൻ വളരെ വേഗത്തിൽ സാധിക്കുന്ന സംവിധാനം നമ്മുടെ ചില ഭാഗങ്ങളിൽ ഉണ്ട്. കർണാടകത്തിന്റെ മംഗലാപുരം ഭാഗം, അതേപോലെ തന്നെ കർണാടകത്തിന്റെ നമ്മളെ കൊടക് ഡിസ്ട്രിക്ട്, കർണാടകത്തിന്റെ നമ്മുടെ അങ്ങനെയുള്ള കുറെ ഭാഗങ്ങൾ ഞാൻ എണ്ണി പറയേണ്ടതില്ല. അവിടെ എല്ലാം ഉത്ബുദ്ധരായ കുറെ ആളുകൾ ഉണ്ട്. അവരെയൊക്കെ ചേർത്തുകൊണ്ട് മൊത്തം കർണാടക ഡിസ്ട്രിക്റ്റിലോ അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ദക്ഷിണ കന്നഡയിലെങ്കിലുമോ നമ്മുടെ മുസ്ലിംങ്ങൾക്ക് ഒരു നല്ല ഇമേജ് സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നതിന് വിദ്യാഭ്യാസത്തെ ഒരു വിപ്ലവമായി കാണണം. വിദ്യാഭ്യാസത്തെ വിപ്ലവമായി കാണണം എന്ന് ഞാൻ പറയുന്നത് ചെറിയ, ഇന്ന് നമ്മുടെ മുസ്ലിംങ്ങൾ എന്താ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ
ചെറിയ സ്റ്റേജിൽ വിദ്യാഭ്യാസം അവസാനിപ്പിക്കുകയാണ്, ചെറിയ സ്റ്റേജിൽ അവസാനിപ്പിക്കുകയാണ്. അതായത് ഒരു പക്ഷേ പ്ലസ് ടു ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു ഡിഗ്രി ഏതെങ്കിലും ഉണ്ടാകും. ഡിഗ്രി തന്നെ ചിലപ്പോൾ പൂർത്തിയാക്കും, ചിലപ്പോൾ പൂർത്തിയാക്കൂല. അങ്ങനെ വിദ്യാഭ്യാസത്തിന്റെ ഒരു ലക്ഷ്യബോധമില്ലാത്ത വിദ്യാഭ്യാസമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് തോന്നും. ഇൻഷാ അള്ളാ നമ്മുടെ ദഅ്‌വാ സ്ഥാപനങ്ങളിലും ഇപ്പോൾ മതവിദ്യാഭ്യാസത്തിനൊപ്പം നല്ല പോലെ ഭൗതിക വിദ്യാഭ്യാസവും നൽകുന്നുണ്ട്. അങ്ങനെ നമുക്ക് നോളജ് സിറ്റി പോലത്തെ സംവിധാനം വന്നപ്പോൾ, നമ്മളെ നോളജ് സിറ്റിയുടെ ശരീഅത്ത് സിറ്റിയിൽ നമുക്കറിയാം, ശരീഅത്ത് പഠിക്കുന്നതോടൊപ്പം ലോ പഠിക്കുന്നു, ലോ കോളേജും ശരീഅത്തും. ശരീഅത്ത് പഠിക്കുന്നതോടൊപ്പം എഞ്ചിനീയറിംഗ് പഠിക്കുന്നു, എഞ്ചിനീയറിംഗും ശരീഅത്തും. ശരീഅത്ത് പഠിക്കുന്നതോടൊപ്പം യുനാനി മെഡിക്കൽ കോളേജിൽ മെഡിസിൻ പഠിക്കുന്നു, മെഡിസിനും അത്. അതുപോലെ തന്നെ ലോ കോളേജ് ശരീഅത്ത് പഠിക്കുന്നതോടൊപ്പം അഗ്രികൾച്ചർ പഠിക്കുന്നു, കൃഷി ഡിപ്പാർട്ട്മെന്റ്. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് കേരളത്തിൽ നമ്മൾ നല്ല ഒരു വിപ്ലവം സൃഷ്ടിക്കുന്നുണ്ട്. ഈ വിപ്ലവം നമുക്ക് ഇൻഷാ അള്ളാ കർണാടകത്തിലും നടത്താൻ നിങ്ങൾ ചെറിയ പ്രവർത്തകരാണെങ്കിലും വലിയവരിലേക്ക് എത്തിക്കുന്ന തരത്തിൽ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പോകണം എന്ന് പറയുകയാണ്. അതിന് നമ്മുടെ അജ്മാനിലോ അല്ലെങ്കിൽ UAEയിലോ മറ്റെവിടെയും ഉള്ള KCFന്റെ നേതൃത്വം നാട്ടിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ആവശ്യമായ പാരിതോഷികങ്ങളും പ്രോത്സാഹനങ്ങളും, അതേപോലെ തന്നെ ദാരിദ്ര കുടുംബത്തിലുള്ള കുട്ടികൾക്ക് ചില വിദ്യാഭ്യാസ സഹായങ്ങളും ഒക്കെ ചെയ്തു കൊടുത്തുകൊണ്ട് ഒരു വിദ്യാഭ്യാസ വിപ്ലവ മുന്നേറ്റം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. പ്രവാസ ലോകത്തും അത് വേണം. KCFന്റെ അജ്മാൻ പ്രവർത്തകന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല വിദ്യാഭ്യാസമുള്ള ഒരാള് ആഴ്ചയിൽ ഒരു ദിവസം മറ്റുള്ള ആളുകൾക്കെല്ലാം ഒരു ക്ലാസ് എടുക്കാം, ടെക്നിക്കൽ വിദ്യാഭ്യാസം. നമുക്ക് എങ്ങനെ നല്ല കമ്പനിയിൽ നമുക്ക് എങ്ങനെ നല്ല ഫാക്ടറികളിലേക്ക് ജോലിക്ക് എത്തിപ്പെടാം, നമുക്ക് എങ്ങനെ നല്ല ഉന്നത സ്ഥലങ്ങളിൽ നമുക്ക് ഉന്നത ശമ്പളമുള്ള മേഖലയിലേക്ക് എത്തിപ്പെടാം. നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിൽ ഓർത്തു നോക്കൂ നിങ്ങൾ, മാസം ഇന്ത്യയുടെ 200,000 രൂപ ശമ്പളം, അതേപോലെ തന്നെ ഫാമിലി അക്കോമഡേഷൻ, അതേപോലെ തന്നെ ഇയർലി ഫ്രീ ടിക്കറ്റ്, കുട്ടികൾക്ക് ഫ്രീ വിദ്യാഭ്യാസം, ഇതിനൊക്കെയുള്ള തസ്തികകൾ ഇപ്പോഴും GCCയുടെ എല്ലാ രാഷ്ട്രങ്ങളിലും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അവിടേക്ക് എത്തിപ്പെടാൻ നമ്മുടെ കയ്യിൽ വിദ്യാഭ്യാസമില്ല, യോഗ്യതയില്ല. അതുകൊണ്ട് അടുത്ത തലമുറയെ എങ്കിലും ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള വിപ്ലവത്തിലേക്ക് കടക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതേപോലെ ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ചില വിഷയങ്ങളുണ്ട്, അഥവാ COVID-19 പ്രതിസന്ധിയിൽ ചില ആളുകൾക്ക് ജോലി നഷ്ടപ്പെട്ടു. രണ്ട് രൂപത്തിലുണ്ടാകും. ഒന്ന്, കുറച്ച് കാലമായി ഗൾഫിലൊക്കെ ആയി, ഇപ്പൊ അവർക്ക് പ്രായമായി, അപ്പൊ തക്കാഴുതാവുകയാണ്, ഇനി അവർക്ക് പെൻഷൻ പറ്റുകയാണ്. അപ്പൊ ആ പെൻഷൻ പറ്റി നാട്ടിലേക്ക് വരുന്നുണ്ട് കുറെ പ്രവാസ ലോകത്തെ ആളുകൾ. അങ്ങനെ വരുന്ന ആളുകളെല്ലാം മംഗലാപുരത്തെത്തിയാൽ, വരുന്ന ആളുകൾ കർണാടകത്തിലെത്തിയാൽ, അവരുടെ പ്രവാസികളുടെ കർണാടകത്തിന്റെ ഒരു കൂട്ടായ്മ, അതായത് നമ്മുടെ മംഗലാപുരത്തിന്റെയോ ദക്ഷിണ കന്നഡയുടെയോ ആരായാലും പ്രവാസ ലോകത്ത് നമ്മോടൊപ്പം പ്രവർത്തിച്ചു നിൽക്കുന്ന ആളുകൾക്ക് നാട്ടിലെത്തിയാൽ ഒരു കൂട്ടായ്മ അവർക്ക്, ആ കൂട്ടായ്മയിലെ ആളുകൾക്ക് ചേർന്നുകൊണ്ട് എന്താണ് അവർക്ക് ചെയ്യാൻ സാധിക്കുക, അതൊരു നല്ല ആലോചനയാവണം. അതായത് പ്രവാസ ലോകത്ത് കുറെ കാലം നിന്നു, നമ്മളിപ്പോ ഇവിടെ എന്തുണ്ടായിട്ടുണ്ടാവും, ഇവിടെ ചെറിയൊരു വീട് ഉണ്ടായിട്ടുണ്ടാവും, പിന്നെ കുട്ടികളെ പെങ്ങന്മാരെ ഒക്കെ കല്യാണം കഴിച്ച് അയച്ചു, ഒന്നും സമ്പാദ്യമില്ല. അപ്പൊ പ്രവാസ ലോകത്ത് നിന്ന് റിട്ടയറായി നാട്ടിലെത്തിയിരിക്കുന്ന ആളുകളിൽ ജോലിയിൽ കഴിവുള്ളവരുണ്ടാവും, പല ടെക്നിക്ക് വിദ്യയുള്ളവരുണ്ടാവും. അത്തരം ആളുകളൊക്കെ ഒന്ന് ഒത്തുചേർന്നിട്ട് അവരിൽ പണമുള്ളവർ, പണം ഇല്ലാത്തവർ, ഇനി പ്രവാസ ലോകത്തുള്ള നിങ്ങൾ ചേർന്നുകൊണ്ട് ഒരു സംഖ്യ മുടക്കിയിട്ട് ഈ ആളുകൾക്കൊരു ഒരു ജോലി സാധ്യത ഉണ്ടാക്കി അത് ചെയ്തു കൊടുക്കാൻ, ഉദാഹരണമായിട്ട് നല്ല സെയിൽസ് നടത്താൻ വേണ്ടി പറ്റും. ചെറിയ സംവിധാനങ്ങൾ നടത്താൻ പറ്റും. ഫുഡ് ഐറ്റംസിന്റെ ചില സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് മംഗലാപുരം ടൗണിൽ മുഴുവൻ ഹോട്ടലുകളിലേക്ക് പൊറോട്ട വിതരണം, അതേപോലെ തന്നെ തുടങ്ങിയിട്ട് ഞാനൊരു ഉദാഹരണം ഓർമ്മപ്പെടുത്തിയതാ, അതല്ലെങ്കിൽ സമൂസ വിതരണം, അതല്ലെങ്കിൽ അതുപോലത്തെ കാര്യം. അപ്പൊ പ്രവാസ ലോകത്ത് നിന്ന് റിട്ടയറായി നാട്ടിൽ വന്നിട്ട് ഒരു ഒരു വരുമാനവും ഇല്ലാതെ കഷ്ടപ്പെടാതിരിക്കാൻ ഒരു കൂട്ടായ്മയിൽ നമുക്ക് മാർഗങ്ങൾ കണ്ടെത്താൻ വേണ്ടി പറ്റും. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അതേപോലെ തന്നെ പ്രവാസ ലോകത്ത്
വേറെ എന്തെങ്കിലുമൊക്കെ ജോലി നഷ്ടപ്പെട്ടു വരുന്നവരുണ്ടാകും. ആ നഷ്ടപ്പെട്ടു വരുന്നവർക്ക് നല്ല ഒരു അത്താണിയാകാൻ ഈ കൂട്ടായ്മക്ക് സാധിക്കും. അതേപോലെ പ്രവാസ ലോകത്ത് നിന്ന് തിരിച്ചെത്തുന്ന ആളുകൾ അവരുടെ കഴിവ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ ഒരു കൂട്ടായ്മയിൽ എന്ത് ചെയ്യാൻ സാധിക്കും എന്നതിനെ പറ്റിയൊക്കെയുള്ള ഒരു ആലോചന നമുക്ക് നടത്താൻ പറ്റും. എല്ലാം കൂടി വന്നിട്ട് കഴിയില്ല. നമുക്ക് അജ്മാനിലെ സുഹൃത്തുക്കൾ ആലോചിക്കാം. അജ്മാനിൽ നിന്ന് നാട്ടിലേക്ക് വരുന്ന ആളുകൾ, അജ്മാനിൽ നിന്ന് ജോലി നഷ്ടപ്പെട്ടു വരുന്ന ആളുകൾ, അജ്മാൻ KCFന്റെ നേതൃത്വത്തിൽ ചെറുതായിട്ടൊരു മാതൃക തുടങ്ങാം, പിന്നത് വലുതായിക്കോളും ഇൻഷാല്ലാ. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കും നമുക്ക് കടക്കാം. അതേപോലെ ഈ COVID-19 പ്രത്യേക സമയത്ത് നമ്മുടെ ആളുകൾക്കൊരു മാനസിക തളർച്ചയുണ്ടാകും. നമ്മെ പോലെ എപ്പോഴും സംഘടനാ രംഗത്ത് സജീവമായി നിൽക്കുന്നവരല്ലാത്ത നമ്മുടെ കൂട്ടത്തിൽ തന്നെ പെട്ട സാധാരണക്കാരായ ആളുകളുണ്ടാകും, അവർക്ക് മാനസികമായ തളർച്ച വരും. ആ തളരാൻ അനുവദിക്കാതെ അവരെ ചേർത്തുകൊണ്ട് മോട്ടിവേഷൻ ക്ലാസ് നൽകണം. അവർക്ക് നല്ല മോട്ടിവേഷൻ ക്ലാസ് കൊടുക്കണം. മാനസികമായി പടച്ചോനെ എന്റെ ജോലി നഷ്ടപ്പെടുമോ, വരുമാനം നഷ്ടപ്പെടുമോ, ഇനി ഞാൻ എന്തു ചെയ്യും, ഞാൻ കടബാധ്യതയിൽ കുടുങ്ങി വിഷമിക്കുമോ, ഇങ്ങനെയൊക്കെ പ്രയാസ മനസ്സുമായിട്ട് കഴിയുന്ന ആളുകളുണ്ടാകും. അവരെയൊക്കെ പരിഗണിച്ചുകൊണ്ട് നമ്മൾ ഓൺലൈനിലോ അതല്ലെങ്കിൽ ഓഫ്ലൈനിലോ ഏതായാലും ശരി, അവർക്കൊക്കെ നല്ല സൈക്കോളജിക്കൽ ക്ലാസ് കൊടുക്കണം. ഒരിക്കലും തളരാൻ പാടില്ല. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിലാണ് അഭയം, അള്ളാഹുവിലാണ് അഭയം. നമ്മുടെ റബ്ബ് നമ്മെ കൈയൊഴിക്കുകയില്ല. ഭൂമി വിശാലമാണ്, ഭൂമി വിശാലമാണ്. ഒരു ദുബായ് മാത്രമല്ല ഭൂമി, ഒരു അജ്മാൻ മാത്രമല്ല ഭൂമി, അള്ളാഹുവിന്റെ ഭൂമി വിശാലമാണ്. ഒരു വാതിൽ അടയുമ്പോൾ മറ്റു 10 വാതിൽ തുറക്കപ്പെടും. അതുകൊണ്ട് തളരരുതേ, അതുകൊണ്ട് വിഷമിക്കരുതേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആളുകൾക്ക് മനോധൈര്യം നമ്മൾ നൽകുക നിർബന്ധമാണ്. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ നാം മുഴുകണം. അതേപോലെ പ്രവാസ ലോകത്ത് എത്തിപ്പെട്ട് ജോലി ഇല്ലാതിരിക്കുകയോ അല്ലെങ്കിൽ ജോലി സാധ്യത നഷ്ടപ്പെടുകയോ ഒക്കെ ചെയ്യാൻ സാധ്യതയുള്ള ആളുകളെ കണ്ടെത്തി നമ്മുടെ ആളുകളുടെ കൂട്ടത്തിൽ അവർക്ക് എന്തെങ്കിലും ജോലി വാങ്ങിക്കൊടുക്കാൻ പറ്റുമോ, അതിനെ സംബന്ധിച്ച് നിങ്ങളെ ആലോചനയിൽ ഉണ്ട് എന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ജോലിയില്ലാത്ത ആളുകൾക്ക് ജോലി വാങ്ങിക്കൊടുക്കുന്ന, ജോലിയിലേക്ക് അവർക്ക് നമ്മൾ ഡയറക്ഷൻ നൽകുന്ന പദ്ധതികളും കാര്യങ്ങളും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകും എന്ന് വിചാരിക്കുന്നു. അത് ശക്തിപ്പെടുത്തണം. അതേപോലെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നാഷണൽ കമ്മിറ്റിയിൽ പറഞ്ഞോ എന്ന് എനിക്കറിയില്ല. കാരണം ഉണ്ടായിട്ടും ഇല്ലാതെയും ചിലപ്പോൾ ഒരു പോലീസ് ചെക്കിങ്ങിലോ മറ്റോ പെട്ട് ചില ആളുകളെങ്കിലും ജയിലിൽ അടക്കപ്പെട്ടു പോകും. അങ്ങനെ ഒരാളെ കാരണത്തിനായാലും കാരണമില്ലാതായാലും ഒരാൾ ജയിലിൽ പോകേണ്ടി വന്നാൽ ആ ജയിലിൽ പോയ ആളെ ജയിലിൽ നിന്ന് മോചിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യണം. അതൊരു ഭാഗത്ത്. അതേസമയത്ത് അയാളുടെ വരുമാനം കൊണ്ടാണ് അയാളെ കുടുംബം ജീവിക്കുന്നത്. അയാൾ ജയിലിൽ കഴിയുമ്പോൾ വാപ്പാക്ക് മരുന്ന് ആര് വാങ്ങിക്കൊടുക്കും? ഉമ്മ രോഗിയാണ്. ഉമ്മയും കൊച്ചു മക്കളും എങ്ങനെ ജീവിക്കും? അതുകൊണ്ട് നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ ജയിലിൽ അകപ്പെട്ടു, അയാൾ തെറ്റ് ചെയ്തിട്ടാവട്ടെ അയാൾ തെറ്റ് ചെയ്യാതെ ആവട്ടെ എന്തെങ്കിലും കാരണത്താൽ ജയിലിൽ അകപ്പെട്ടാൽ അദ്ദേഹത്തിന് നാട്ടിലുള്ള കുടുംബം പട്ടിണിയാണ്. ആ കുടുംബത്തെ ദൈനംദിന ജീവിതത്തിന്റെ ഭക്ഷണ കാര്യങ്ങളും മരുന്നും നമ്മുടെ ഭാഗത്ത് നിന്ന് കൊടുത്തുകൊണ്ട് സഹായിക്കാൻ നമ്മുടെ കയ്യിൽ പദ്ധതി ഉണ്ടാവണം. അപ്പോഴല്ലേ നമ്മുടെ കൂട്ടത്തിൽ തളർന്നവരാക്ക് നാം ഒരു തണലാവുകയുള്ളൂ. പലപ്പോഴും ആരും ചിന്തിക്കാറില്ല. എല്ലാവരും ആലോചിക്കുക ജയിലിലകപ്പെട്ടയാളെ രക്ഷപ്പെടുത്താനുള്ള മാർഗമാണ്. ശരി, അതൊരു ഭാഗത്ത് നടക്കണം. അതിന് നിയമത്തിന്റെ ഒരുപാട് വശങ്ങൾ ഉണ്ടാകും. അതൊക്കെ അനുസരിച്ച് ചിലപ്പോൾ ഒരു കൊല്ലമോ 6 മാസമോ ചിലപ്പോൾ വല്ല പെട്ടെന്നോ ഒക്കെ രക്ഷപ്പെട്ടേക്കാം. പക്ഷെ അത്രയും സമയം അയാളെ വീട് എങ്ങനെ കഴിയുന്നു? അതൊരു വലിയ ചോദ്യചിഹ്നമല്ലേ? അയാളുടെ സുഖമില്ലാത്ത മാതാപിതാക്കൾ, അയാളുടെ പട്ടിണി കിടക്കുന്ന ഭാര്യ മക്കൾ, അപ്പൊ അത്തരം കുടുംബങ്ങളെ കണ്ണീരൊപ്പുന്നതിന്റെ പദ്ധതികൾ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. അതേപോലെ തന്നെ നമ്മുടെ നാടുകളിലെല്ലാം മതരംഗത്ത്, നമ്മുടെ സംഘടനാ രംഗത്ത് നമ്മോടൊപ്പം പ്രവർത്തിച്ച് തളർന്ന്
വിഷമിച്ച് പ്രയാസപ്പെടുന്ന ആളുകളുണ്ടാകും. അത്തരം ആളുകളെ പ്രത്യേകം ലിസ്റ്റ് തയ്യാറാക്കി നമ്മൾ അവർക്ക് ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് അവരോടൊപ്പം നിൽക്കണം. നിങ്ങളുടെ കൂട്ടത്തിൽ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരുണ്ടാകും. എന്നാലും ഞാൻ പൊതുവെ കാര്യം ഉണർത്തുകയാണ്, പ്രവാസ ലോകത്ത് തന്നെയും ജോലി ഇല്ലാതെ ഒരാൾ ഒരു മാസം ജോലി ഇല്ലാതായി, അയാൾ വളരെ വിഷമിച്ചു. എന്നാൽ അദ്ദേഹത്തെ നമുക്ക് മാന്യനാണ്, അദ്ദേഹം ഒരു മാന്യനായ മനുഷ്യനാണ്. പക്ഷെ ഇപ്പൊ അയാൾക്ക് യാതൊന്നും കയ്യിലില്ല. നമ്മളോട് ഒരു ധർമ്മം ചോദിക്കാൻ അയാൾക്ക് പ്രയാസമുണ്ടാകും. അപ്പൊ നമ്മുടെ സംഘടന അയാൾക്കൊരു ജോലി ഉണ്ടാകുമ്പോൾ ശമ്പളം കിട്ടാൻ തുടങ്ങിയ ശേഷം കുറേശ്ശെ പൈസ തിരിച്ചടക്കുക എന്ന രീതിയിൽ അദ്ദേഹത്തിന് നാം ലോൺ കടമായി അനുവദിക്കണം. നമ്മുടെ സംഘടനയിൽ കുറച്ച് ഫണ്ട്, അപ്പോൾ ഒരാൾ ഒരു 3 മാസമായി ജോലിയില്ല, അങ്ങനെ ഒരാൾ വിഷമിക്കുക, അയാൾ ജോലിക്ക് ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു, പക്ഷെ അയാൾക്കൊരു ബെഡ് സ്പേസിനുള്ള വാടക കൊടുക്കാനില്ല. ഒരു ബെഡ് സ്പേസ് വേണ്ടേ കിടക്കണമെങ്കിൽ? അയാളുടെ കിച്ചണിൽ നമ്മൾ കൊടുക്കുന്ന പൈസ അടക്കാനില്ല. അപ്പൊ അദ്ദേഹത്തിന് നാം ഒരു കടം കൊടുത്ത് സഹായിക്കും. ഇൻഷാ അള്ളാ അയാൾക്ക് ജോലി കിട്ടി ഒരു കഴിയുമ്പോൾ അയാൾ 100 രൂപ വീതം, 100 ദിർഹംസ് വീതം അത് തിരിച്ചടക്കും. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മുടെ കൂട്ടായ്മക്ക് വലിയ ബലം കിട്ടും, നമ്മുടെ സംഘടന വലിയ ശക്തിപ്പെട്ടു നിൽക്കും, നമ്മോടൊപ്പം നിൽക്കാൻ അനുഭാവികളായ ആളുകൾ വർദ്ധിച്ചു വരും. നമ്മുടെ കൂടെ നിൽക്കുന്നവർക്ക് നാം എപ്പോഴും തണലാവണം. നമ്മുടെ ചാരിറ്റി പ്രവർത്തനങ്ങളും മറ്റുമൊക്കെ പലപ്പോഴും നമ്മിൽ നിന്ന് മറ്റു പലർക്കും ലഭിക്കും. അതേസമയത്ത് നമ്മുടെ കൂടെ നിൽക്കുന്നവന്റെ കഷ്ടപ്പാട് നമ്മൾ അറിഞ്ഞിട്ടും ഉണ്ടാവുകയില്ല. ഇതും കൂടി നമ്മൾ പരിഗണിക്കണം. ഇപ്പൊ അജ്മാൻ നമ്മുടെ കമ്മിറ്റിയിൽ ആരെല്ലാം ഉണ്ടോ അവരുടെ ഒരു ഡാറ്റ തയ്യാറാക്കണം നമ്മൾ. ആ ഡാറ്റയിൽ അവരുടെ കുടുംബ വിവരം, ഒരു ഒരു 10 കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഒരു ഡാറ്റ തയ്യാറാക്കുക. അപ്പോ നമ്മൾ ചോദിക്കുക, അദ്ദേഹത്തിന് എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ രീതി, കുടുംബത്തിൽ ആരെല്ലാം ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു വിവരം എഴുതുമ്പോൾ ഒരു ചെറിയ വിവരം അദ്ദേഹത്തെ പറ്റി നമുക്ക് കിട്ടും. അപ്പൊ നമ്മൾ നല്ല ഉഷാറായിട്ട് നമ്മളെ കൂടെ ഓടിച്ചാടി എല്ലാ സംഗതിക്കും പ്രവർത്തിക്കുന്ന ആളാ, പക്ഷെ അദ്ദേഹത്തിന് താമസിക്കാൻ നാട്ടിൽ വീടില്ല. ആ വിവരം അയാൾ നമ്മളോട് പറയുന്നില്ല, പക്ഷെ അയാളുടെ മാന്യത കൊണ്ട് അദ്ദേഹം പറയാതിരിക്കുകയാണ്. അങ്ങനത്തെവരുണ്ടോ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. നല്ല ഒരു ഡാറ്റ നമ്മൾ തയ്യാറാക്കാം. ആ ഡാറ്റയിൽ ഓരോരുത്തരുടെയും വിവരങ്ങൾ എൻട്രി ചെയ്തിട്ട് അത് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഉണ്ടാകും. അപ്പോ അദ്ദേഹത്തിന് മാതാപിതാക്കളുണ്ട്, അവർ രണ്ടുപേരും രോഗമായി കിടപ്പാണ്. ഭാര്യയുണ്ട്, അദ്ദേഹത്തിന് 5 മക്കളുണ്ട്. മൂത്ത 3 പെൺകുട്ടികളും കല്യാണപ്രായം തെറ്റി നിൽക്കുകയാണ്. താമസിക്കാൻ ഒരു കൊച്ചു വീട് മാത്രമാണ്. ഇങ്ങനെയൊക്കെയുള്ള വിവരങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്നവർക്ക് നമ്മൾ താങ്ങാവണം. നമ്മുടെ ചാരിറ്റി പലപ്പോഴും മറ്റ് പലർക്കും ലഭിക്കാറുണ്ട്. കൂടെ നിൽക്കുന്നവന്റെ കഷ്ടപ്പാട് നാം അറിയാറുമില്ല, പരിഹരിക്കാൻ മാർഗങ്ങളില്ലാതെ പോകും. ഇത് പാടില്ല. നമ്മൾ എപ്പോഴും അതുകൂടി പരിശ്രമിക്കണം, ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മുടെ പ്രസ്ഥാനത്തിൽ ഒപ്പം നിൽക്കുന്നവർക്ക് തണലായും, പ്രസ്ഥാനം കൊണ്ട് മറ്റുള്ളവർക്ക് തണലായും. പ്രസ്ഥാനത്തിലൂടെ വിദ്യാഭ്യാസം പോലത്തെ ദീർഘവീക്ഷണത്തോടുകൂടെ ചെയ്യുന്ന പ്രവർത്തനങ്ങളും, ക്ഷണികമായ 1 ആഴ്ച കൊണ്ട് പെട്ടെന്നുള്ളത്. ഇപ്പോ നമ്മൾ KCF ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റ് തയ്യാറാക്കി, അത് വളരെ പെട്ടെന്ന് തയ്യാറാക്കി, അത് ഫിക്സഡ് പീരിയഡിൽ തീർന്ന കേസാണ്. ഫിക്സഡ് പീരിയഡിൽ തീരുകയാണ്. ലോങ് പീരിയഡിൽ നീണ്ടു നിൽക്കുന്നതും വേണം, ഫിക്സഡ് പീരിയഡിൽ തീരുന്ന പരിപാടികൾ വേണം. സാമ്പത്തികമായി നമുക്ക് വലിയ ബാധ്യത വരാത്ത രൂപത്തിൽ ചെറിയ ചെറിയ സംഗതികളൊക്കെ ചെയ്തു കൊടുക്കാൻ വേണ്ടി പറ്റിയത് വേണം. ഇങ്ങനെ പ്രവർത്തനങ്ങളെ ഡിവൈഡ് ചെയ്ത് വിവിധ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോയാൽ ഇൻഷാ അള്ളാ നിങ്ങൾക്ക് അജ്മാനിൽ വലിയ ചരിത്രം സൃഷ്ടിക്കാൻ സാധിക്കുന്നു. അതേപോലെ നിങ്ങളെ കേന്ദ്രീകരിച്ച് നാട്ടിലും വലിയ വിപ്ലവം സൃഷ്ടിക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖിന്റെ ബാബ് നമുക്ക് തുറന്നു തരുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇൻഷാ അള്ളാ. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. നിങ്ങൾക്ക് ക്ലാസ് കഴിഞ്ഞാൽ ചർച്ചകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും അൽഹംദുലില്ലാ, ഈ ദുൽഹിജ്ജ മാസത്തിന്റെ നോമ്പെടുത്തുകൊണ്ട് ഇരിക്കുന്ന സമയം ആണ്. ദുൽഹിജ്ജ 1 മുതൽ 9 വരെ നോമ്പെടുക്കുന്നവരുണ്ടാകും, 8, 9 പ്രത്യേകം നോമ്പെടുക്കുന്നവരുണ്ടാകും. 9-ന് എല്ലാവരും നോമ്പെടുക്കണം.
ഫറള് നോമ്പ് കഴിഞ്ഞാൽ, റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ രണ്ട് സുന്നത്ത് നോമ്പാണ്. ഒന്ന് മുഹറം പത്തിന്റെ സുന്നത്ത് നോമ്പ്, ഒന്ന് അറഫ സുന്നത്ത് നോമ്പ്. ഇപ്പൊ വാഅദന മൂസ സലാസീന ലൈല, മൂസ നബി അലൈഹി സ്വലാമിന് അള്ളാഹു തആല 30 രാത്രികളെ വാഗ്ദത്തം ചെയ്തു. അപ്പൊ അത്മംനാഹ ബിഅശർ, 10 കൊണ്ട് അതിനെ പൂർത്തീകരിച്ചു, അങ്ങനെ 40 ആക്കി. ആ 40 ഏതാണ്? ദിൽഹിജ്ജ മാസം 1 മുതൽ മുഹറം 10 കൂടിയ 40 ദിവസമാണ്. ഹിജറ കലണ്ടറിലെ അവസാനത്തെ മാസമായ ദുൽഹിജ്ജയും ഹിജറ കലണ്ടറിലെ ആദ്യ മാസമായ മുഹറവും, ഇത് രണ്ടിന്റെയും 10 ഒരു വർഷത്തിൽ ആവർത്തിച്ചു വരുന്ന ഏറ്റവും ശ്രേഷ്ഠമായ 10 ആണ്. മുഹറത്തിന്റെ 10, ദുൽഹിജ്ജയുടെ 10. അതാണ് മൂസാ നബി അലൈഹി സ്വലാമിന് വഅദ ചെയ്തിരിക്കുന്ന 40 എന്നത്. അപ്പൊ അങ്ങനെയുള്ള ഏറ്റവും ഈ ശ്രേഷ്ഠമായ ഒരു സമയത്താണ് നാം ഉള്ളത്. ഈ വർഷം മക്കത്തുൽ മുക്കറമയിൽ 10,000 ഹാജിമാർ മാത്രമാണ് നിയമത്തിന് വിധേയമായി ഹജ്ജിന് വരുന്നത്. അള്ളാഹു തആല ഒരു ഹാജിക്കും ഒരു വിഷമമില്ലാതെ ഹജ്ജ് കർമ്മം പൂർത്തിയാക്കാൻ ഭാഗ്യം നൽകുമാറാവട്ടെ. കഴിഞ്ഞ ഒരു 20 വർഷമായി മക്കത്തുൽ മുക്കറമയിൽ 20 ലക്ഷത്തിന്റെയും 40 ലക്ഷത്തിന്റെയും ഇടക്കാണ് ഹാജിമാരുണ്ടാകുന്നത്. ചില വർഷം 20, 25, 30, വെള്ളിയാഴ്ചയും ഹജ്ജും കൂടി ഒരുമിച്ച് വന്ന സമയങ്ങളിൽ 40 ലക്ഷം വരെ ഹാജിമാരുണ്ടായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് 50 കൊല്ലത്തിനിടക്ക് ഹജ്ജിന് പോകാത്തത് ഈ കൊല്ലമാണ്. അള്ളാഹു ഉസ്താദിന് ദീർഘായുസ് കൊടുക്കട്ടെ. അപ്പോ ഈ വർഷം ഇപ്പോൾ അങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെ നിലനിൽക്കുന്ന ഒരു സമയമാണ്. പക്ഷെ ഈ പ്രതിസന്ധിയെ പറ്റി നാം ഇങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞിരുന്നത് കൊണ്ട് നമുക്കൊന്നും നേടാനില്ല. നമ്മൾ ഹിമ്മത്തോടുകൂടെ ധൈര്യത്തോടുകൂടെ നമ്മൾ മുന്നോട്ട് പോകണം. ഒരു കാര്യവും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും ഉന്നതമായ മോട്ടിവേഷൻ എന്താണ്? സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുക, അത് ഖിയാമത്ത് നാളിന്റെ അവസാന ലക്ഷണങ്ങൾ പറയുന്നതാണ്. സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുക, അത് ആ സംഭവം നടന്നാലും അത് നിങ്ങൾ കണ്ടാലും നിങ്ങളെ കയ്യിലുള്ള തെങ്ങൻ തൈ, നിങ്ങളെ കയ്യിലുള്ള ചെടി, അത് നിങ്ങൾ ഭൂമിയിൽ നട്ട് കൃഷി ചെയ്യണം. എന്താണ് ഓർമ്മപ്പെടുന്നത്? ഭൂമി മനുഷ്യർക്ക് താമസിക്കാനാണ്. ഇവിടെ നാം അധ്വാനിക്കുക, അതിന്റെ ഫലം തരേണ്ടവൻ അള്ളാഹുവാണ്. തീർച്ചയായും നമുക്ക് അതിന്റെ ഫലം കിട്ടും. അതുകൊണ്ട് മനുഷ്യ സഞ്ചാര യോഗ്യമായ ഭൂമിയിൽ നാം പ്രവർത്തിക്കുക, അധ്വാനിക്കുക, നല്ല ആസൂത്രണം വേണം, നല്ല പ്ലാനിങ് വേണം. ആ പ്ലാനിങ്ങിന്റെ അടിസ്ഥാനത്തിൽ ആത്മധൈര്യത്തോടുകൂടെ പ്രവർത്തിച്ചാൽ ഇൻഷാ അള്ളാഹ് പ്രവാസ ലോകത്തും നാട്ടിലുമൊക്കെ നമുക്ക് വലിയ വിജയം ഉണ്ടാക്കാൻ സാധിക്കും. അർഹമുർ റാഹിമീനായ അള്ളാഹ് ഖൈറായതെല്ലാം ഞങ്ങൾക്ക് നൽകണേ അള്ളാഹ്, ഷർറായതിൽ നിന്നെല്ലാം ഞങ്ങളെ കാത്തു രക്ഷിക്കണേ അള്ളാഹ്. ആമീൻ. കർണാടകത്തിൽ ഞങ്ങളെ പ്രവർത്തകന്മാർ, ഞങ്ങളുടെ സുന്നത്തി ജമാഅത്തിന്റെ കൂട്ടുകാർ, അവരുടെ എല്ലാ കാര്യത്തിലും പ്രവാസ ലോകത്തും നാട്ടിലും നീ ബർക്കത്ത് ചെയ്യണേ അള്ളാഹ്. ഞങ്ങളുടെ ഉസ്താദുമാർ, ഞങ്ങളുടെ ഉമറാക്കൾ, ഞങ്ങളുടെ പ്രവർത്തകർ എല്ലാവർക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അള്ളാഹ്. പ്രവാസികളായി കഴിയുന്ന ആളുകൾക്ക് മനസ്സിന്റെ സംഘർഷം പ്രയാസം നൽകാതെ നീ പ്രത്യേകം കാവലാകണേ അള്ളാഹ് എന്ന് ദുആ ചെയ്തുകൊണ്ട് നിങ്ങളെല്ലാവരും എനിക്കും കുടുംബത്തിനും ദുആ ചെയ്യണം. ഈ ദുആന്റെ സമയം വളരെ പ്രത്യേകമായ സമയമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. നിലമ്പൂരിൽ ഞങ്ങൾ നടത്തുന്ന സ്ഥാപനമുണ്ട്, നമ്മുടെ പ്രസ്ഥാനത്തിന്റെ മജ്മ അക്കാദമി നിലമ്പൂർ. 10 സ്ഥാപനങ്ങളിലായി 2,000 കുട്ടികൾ പഠിക്കുന്നുണ്ട്, 150 ജീവനക്കാരുണ്ട്. ഈ വലിയ പെരുന്നാളൊക്കെ വന്നപ്പോൾ നമ്മുടെ ഉസ്താദുമാർക്കൊന്നും ശമ്പളം കൊടുക്കാൻ സാധിക്കാതെ പ്രയാസപ്പെടുന്ന അവസ്ഥ നിലനിൽക്കുകയാണ്. നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. നമ്മുടെ സ്ഥാപനമൊക്കെ കടബാധ്യതയിൽ കുടുങ്ങി കഷ്ടപ്പെടാൻ വേണ്ടി പോകുന്ന അവസ്ഥ വരുമ്പോൾ വലിയ വേജാറാണ് സംഭവിക്കുന്നത്. പ്രവാസികൾക്കുണ്ടാകുന്ന ഓരോ ക്ഷീണവും നാട്ടിലെ സ്ഥാപനങ്ങൾക്കും വീടുകൾക്കും ഒക്കെ ക്ഷീണം വരും. അതുകൊണ്ട് ഇൻഷാ അള്ളാ നിങ്ങളൊക്കെ ദുആ ചെയ്യുക.
അള്ളാഹു തആല ഖൈറായതൊക്കെ നമുക്ക് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. وعليكم السلام ورحمه الله وبركاته. وعليكم السلام ورحمه الله وبركاته. الحمد لله استاذ அவர்களோட நீண்ட ஒரு உபதேசம் நமக்கு சாதிச்சு الله سبحانه وتعالى சாதனை திருகாயசு மாஃபியத்து நல்கி அனுகிரகுமாராகட்டே இனியும் இனி خدمتிலாயிலும் நமக்கு நேத்து